വിചിത്രമായ അന്ധവിശ്വാസത്തിന്റെ അതിശയിപ്പിക്കുന്ന പ്രതീകമാണ് പ്രേത കല്യാണം മരിച്ചുപോയ യുവതി യുവാക്കളെ പ്രേതങ്ങളായി സങ്കല്പിച്ച് കല്യാണം കഴിപ്പിക്കുന്നതാണ് ആചാരം കർണാടകത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമങ്ങളിലാണ് ദോഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പ്രേത കല്യാണങ്ങൾ നടത്തുന്നത് രാത്രികാലങ്ങളിൽ അതീവ രഹസ്യമായാണ് ഇത്തരം വിവാഹങ്ങൾ നടത്തുന്നത് തുളുനാട്ടിലെ മൊക്കേർ സമുദായത്തിലുള്ളവരാണ് പ്രേത കല്യാണം ആചാരമായി ഇപ്പോഴും നടത്തിവരുന്നത് ചെറിയ പ്രായത്തിൽ മരിച്ചവർ പ്രേതമായി പ്രേതമായെത്തുകയും യൗവനഘട്ടത്തിൽ അവർക്കായി വിവാഹം ഒരുക്കുന്നതുമാണ് വിചിത്രമായ ആചാരം മരിച്ചയാളുടെ പ്രേതത്തിന് പങ്കാളിയായ ആത്മാവിനെ കണ്ടെത്തി വിവാഹം ഒരുക്കാതെ കുടുംബത്തിലെ മറ്റംഗങ്ങൾക്ക് കല്യാണത്തിന് അനുവാദം ഉണ്ടാകില്ല ഇത്തരം വിവാഹങ്ങളിൽ പെണ്ണ് ചോദിക്കലും ജാതക പൊരുത്തം നോക്കലും സാധാരണ വിവാഹങ്ങളേതുപോലെ തന്നെയാണ് സാധാരണയായി കുടുംബത്തിലോ ഗ്രാമത്തിലോ ഏതെങ്കിലും ദോഷ സംഭവങ്ങൾ ഉണ്ടായാലാണ് പ്രതിവിധിയായി ജോൽസ്യൻ പ്രേത കല്യാണം നിർദ്ദേശിക്കുന്നത് കുടുംബത്തിൽ വിവാഹം നടക്കാതെ മരിച്ചയാൾക്ക് പെണ്ണു തേടലാണ് ആദ്യഘട്ടം മിശ്രവിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്നതാണ് രസകരമായ മറ്റൊരു കാര്യം പരേതിയായ പെണ്ണിനെ ഒത്തുകിട്ടിയാൽ പിന്നെ ജാതകങ്ങൾ തമ്മിൽ ചേർച്ചുനോക്കും ജാതകമൊത്താൽ വിവാഹ തീയതി കുറിച്ച് ക്ഷണം തുടങ്ങും വിവാഹം നടത്തുക വധുവിന്റെ വീട്ടിലാണ് ആദ്യം ആത്മാക്കളെ ഓരോ തേങ്ങയിലേക്ക് ആവാഹിച്ചാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത് മരണപ്പെട്ട വധൂവരന്മാരുടെ രൂപമുണ്ടാക്കി അതിന് വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും അണിയിക്കും പിന്നീട് പരസ്പരം മോതിരം കൈമാറി മാലയിടുന്നതോടെ വിവാഹ ചടങ്ങുകൾ കഴിഞ്ഞു ശേഷം ഗംഭീര സദ്യ ഇനിയുള്ളത് വധുവിനെ ആത്മാവുമായി വരന്റെ കൂട്ടർ മടങ്ങുന്ന ചടങ്ങാണ് വരന്റെ വീട്ടിൽ പാലച്ചോട്ടിലാണ് ദമ്പതികൾക്കുള്ള സ്ഥാനം കല്യാണം കഴിഞ്ഞ വധു വരന്റെ വീട്ടിൽ കയറുന്നതോടെ ചടങ്ങുകൾ പൂർത്തിയാകും ആചാരത്തെ നിഷേധിക്കുന്ന കുടുംബങ്ങളിൽ അനിഷ്ട സംഭവങ്ങൾ തുടരുമെന്നാണ് വിചിത്രമായ മറ്റൊരു സങ്കല്പം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ സന്ദർശിക്കൂ ഡോട്ട്